വിമതന്മാരെയൊക്കെ ഒന്ന് കേട്ടുനോക്കിയേ. വർഗവഞ്ചകരെന്നൊക്കെ വിശേഷണം നൽകുമെങ്കിലും കാലാകാലങ്ങളായുള്ള സ്തുതിപാടൽ അവസാനിപ്പിച്ച തീരാവുന്ന പ്രശ്നമേ നിലവിൽ കോൺഗ്രസിനുള്ളൂ. ഫോർ എക്സാമ്പിൾ, പി ജെ കുര്യൻ. മൂപ്പർക്ക് കാലങ്ങളായി രാഹുൽ ഗാന്ധി പറയുന്നത് മനസ്സിലാവാറില്ല. എന്നാൽ മൂപ്പർക്ക് മനസ്സിലായ ഒരു കാര്യം കുര്യൻജി അങ്ങ് പറഞ്ഞു, രാജാവ് നഗ്നനാണ്. എന്ന് വെച്ചാൽ ഇടയ്ക്കിടെ ഒളിച്ചോട്ടം നടത്തുന്നവർക്ക് നേതൃത്വം പറ്റിയ പണിയല്ല. ഒഴിഞ്ഞുകിടക്കുന്ന കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം, തിരഞ്ഞെടുപ്പ് പരാജയങ്ങൾ, G23, രാജാവ് നഗ്നനാണെന്ന് പറയുകയാണ് പി ജെ കുര്യൻ. മാറ്റി പറയാൻ പറ്റൂ, ഇനിയും മാതിരിയൊന്നും പറയല്ലേ. സ്റ്റെബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രതിസന്ധി ഘട്ടത്തിൽ സ്ഥാനം ഉപേക്ഷിച്ചത്. എന്നിട്ടും അദ്ദേഹം നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് അംഗീകരിക്കാനാവില്ല. നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒളിച്ചോടിയ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി വീണ്ടും ആ സ്ഥാനത്തേക്ക് എത്തുന്നതിനോട് G23 യോജിപ്പില്ല. എന്നാൽ അദ്ദേഹം സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു വന്നാൽ സ്വാഗതം ചെയ്യും. ഏറ്റവും വലിയ ഒരു എയർക്രാഫ്റ്റ് കോൺട്രാക്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ശത്രുക്കളോട് പോലും ഇത് ചെയ്യരുതാ ദ്രോഹി. പാർട്ടിയിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനുള്ള വേദി ഇല്ലാതായെന്ന് വിമർശിക്കുന്ന പി ജെ കുര്യൻ രാഹുൽ ഗാന്ധി ഒരു കോക്കസിന്റെ വലയിലാണെന്ന് പറഞ്ഞു വെക്കുന്നു. നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. അനുഭവ സമ്പത്തില്ലാത്തവരും ഒരു തിരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്തവരും അടക്കം ആ കോക്കസിലുണ്ടത്രേ. Anil Ambani, Nirav Modi takes a bank loan and doesn't return the money. He does not go to jail. എന്റെ ദൈവമേ, എന്നെ കാലം തീ തീറ്റിക്കുകയാണല്ലോ ഇത്. സമ്പൂർണ്ണ ചാറ്റരുട ബന്ദർക്ക ബച്ചേ.